السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ريدي لي بهماني بندن ماري إي برسانغم سرابيكونا ناتوغاري رتشي داكالي سديرغم أي سمساري كونيلا إبدا ولد بردانا بطا وشيا أبدارنوم أدنشيشم ചോദ്യ ഉത്തരവും നടക്കാനുണ്ട്. ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുറന്ന സംവാദമെന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ച ഒരു പരിപാടിയോടനുബന്ധിച്ചാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫ്ലക്സ് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ലപ്പുഴയിലെ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഫ്ലക്സ്, വീട്ടിൽ ഫ്ലക്സ് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലനുബന്ധിച്ച് ആ പരിപാടിയിൽ ബഹുമാന്യ പണ്ഡിതൻ നൗഷാദ് അഹ്സനി വെല്ലുവിളിക്കുകയും ചെയ്തു. മുജാഹിദുകളെ സംവാദത്തിന് കത്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നൗഷാദ് അഹ്സനി വല്ലപ്പുഴയിൽ വെച്ച് വെല്ലുവിളിച്ചതായി നമ്മൾ എല്ലാവരും കണ്ടുകഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ലപ്പുഴയിലെ തന്നെ ഒരു സക്കാഫി, ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു സക്കാഫി പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന പി സി യൂസുഫ് ഹാജിയോട് പറഞ്ഞു, നിങ്ങൾ എഴുത്തുമായി വന്നാൽ, നിങ്ങൾ നിങ്ങളുടെ സംഘടനയുടെ എഴുത്തുമായി വന്നാൽ ഞങ്ങളത് സ്വീകരിച്ചുകൊണ്ട് അത് സംഘടനയ്ക്ക് കൊടുത്തുകൊണ്ട് ആ സംവാദം ഞങ്ങൾ നടത്താൻ തയ്യാറാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ലപ്പുഴ എസ് വൈ എസ് കമ്മിറ്റിക്ക് കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ പ്രവർത്തകരായ ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകർ എഴുത്തുകൊടുത്തു യൂസുഫ് ഹാജി വശം. അദ്ദേഹം ആ സക്കാഫിയുടെ അടുത്ത് എഴുത്തു കൊണ്ടുപോയി കൊടുത്തപ്പോൾ അദ്ദേഹം അത് വാങ്ങിയില്ല, മറിച്ച് കമ്മിറ്റിക്കാർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ലപ്പുഴ പഞ്ചായത്തിലെ തന്നെ എസ് വൈ എസ് പ്രസിഡന്റിന് ഫോൺ ചെയ്തു, സെക്രട്ടറിക്ക് ഫോൺ ചെയ്തു, അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, ദാ നിങ്ങളുടെ അഹ്സനി വെല്ലുവിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ എഴുത്തുമായി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അവരാരും അത് സ്വീകരിച്ചില്ല. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾ എഴുത്ത് വാങ്ങണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. കുറുവട്ടൂരിലുള്ള ഒരു മുസ്ലിയാരോട് എഴുത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സമ്മേളനത്തിൻ്റെ തിരക്കിലാണ്, ഇപ്പോൾ ഒഴിവില്ല എന്നാണ് പറഞ്ഞത്. സമ്മേളനത്തിൻ്റെ തിരക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഇവിടെയാണ് ഉള്ളത്, ഇതിനേക്കാൾ കൂടുതൽ തിരക്കുള്ള പ്രവർത്തകരും അതേപോലെ പണ്ഡിതരുമാണ് ഇവിടെ ഉള്ളത് എന്നുണർത്തുകയാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ആ കത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് നൗഷാദ് അഹ്സനി വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് കത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ കത്തുമായി വല്ലപ്പുഴ പഞ്ചായത്തിലെ എസ് വൈ എസ് 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 എഫ് പ്രവർത്തകരുടെ പിന്നാലെ നടക്കുകയാണ് ഞങ്ങൾ. ഇതൊന്ന് സ്വീകരിക്കാൻ ആ കത്ത് ബഹുമാന്യരായ നാട്ടുകാരെ ഞങ്ങൾ അറിയിക്കുകയാണ്. അത് അറിയിക്കാൻ കാരണം അവർ പറഞ്ഞു നടക്കുന്നത് മുജാഹിദുകൾ മുട്ടുമടക്കി മുട്ടുമടക്കി വെല്ലുവിളിച്ചപ്പോൾ ആ സംവാദത്തിന് തയ്യാറാവാതെ മുട്ടുമടക്കി എന്നുള്ള പ്രചരണം നടത്തുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു പറയാൻ വേണ്ടി ആ കത്ത് ഞാൻ അറിയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എസ് വൈ എസ് വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി അവർക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചെമ്മൻകുഴി റഹ്മത്തങ്ങാടിയിൽ താമസിക്കുന്ന അംസക്കുട്ടി പി കുഞ്ഞുട്ടി എന്ന വ്യക്തി നബിദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഫ്ലക്സ് വെക്കുകയുണ്ടായി. ആ ഫ്ലക്സിൽ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ലപ്പുഴയിലെ മുജാഹിദ് പ്രവർത്തകർ അദ്ദേഹവുമായി ഫോണിലും നേരിട്ടും ബന്ധപ്പെടുകയും നബിദിനാഘോഷം അനിസ്ലാമികമാണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തെളിയിക്കാമെന്ന് അറിയിക്കുകയും അതിനുവേണ്ടി അദ്ദേഹവുമായോ അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാരുമായോ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരു സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്നും അറിയിച്ചു. എന്നാൽ അദ്ദേഹം തന്ത്രപരമായി സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അതിനുശേഷം തുറന്ന സംവാദം എന്ന പേരിൽ ഒരു മുഖാമുഖ നാടകം വല്ലപ്പുഴയിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. ആ പരിപാടിയിൽ പ്രസംഗിച്ച നൗഷാദ് അഹ്സനി മുജാഹിദുകളെ വെല്ലുവിളിക്കുകയും സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ എഴുത്തു തരണമെന്ന് പറയുകയും ചെയ്തു. ആയതുകൊണ്ട് നിങ്ങൾ സമസ്തക്കാർ വർഷം തോറും ആചരിച്ചു വരാറുള്ള റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷം അനിസ്ലാമികവും പുത്തനാചാരവുമാണെന്ന് തെളിയിക്കാൻ വല്ലപ്പുഴയിലെ മുജാഹിദ് പ്രവർത്തകർ തയ്യാറാണ്. അതിനുവേണ്ടി ഇരുവിഭാഗവും ഒന്നിച്ചിരുന്ന് തയ്യാറാക്കിയ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരു സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു.
ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 27/2/2013 വൈകുന്നേരം പി ഹംസക്കുട്ടി എന്ന വ്യക്തിക്ക് ഒരു കത്ത് നേരിൽ കൊടുത്തെങ്കിലും അദ്ദേഹം അത് വാങ്ങാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആ കത്തിൻ്റെ കോപ്പിയും ഇതോടൊപ്പം വെക്കുന്നു. എത്രയും വേഗം ഈ കത്തിന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് സെക്രട്ടറി സെൽഫി സെൻറ്റർ വല്ലപ്പുഴ 28/2/13. ഇതാണ് ഞങ്ങൾ എഴുതി കൊടുത്ത കത്തുമായി ഇപ്പോഴും ഞങ്ങൾ നടക്കുന്നു. ഇതൊന്ന് വാങ്ങിക്കിട്ടാൻ ഇവിടുത്തെ ധൈര്യമുള്ള SSF അല്ലെങ്കിൽ SYS ആളുകളെ ഇത് വാങ്ങുന്നില്ല. ഇപ്പോൾ അവരൊഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നതെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ തുറന്ന സംവാദത്തിൽ നടത്തിയ പല തട്ടിപ്പുകളും പല ക്ലിപ്പിങ്ങുകളുടെ തിരിമറികളും നടന്നിട്ടുണ്ട്. അത് ഇൻഷാല്ലാ ഇവിടെ വ്യക്തമാക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും ഈ തുറന്ന സംവാദത്തിൻ്റെ തലേ ദിവസം എൻ്റെ വീട്ടിൽ വല്ലപ്പുഴ പഞ്ചായത്തിലെ SYS പ്രസിഡന്റും സെക്രട്ടറിയും കയറി വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നാളെ ഞങ്ങളുടെ പരിപാടി നടക്കാൻ പോവുകയാണ്, തുറന്ന സംവാദം നടക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് കത്ത് തരാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ ചോദ്യം ചോദിക്കാൻ കത്ത് തരാൻ വേണ്ടി വന്നതാണ്. ഞാൻ അവരോട് പറഞ്ഞു, ആ കത്ത് ഞാൻ വാങ്ങില്ല. എന്തുകൊണ്ട് വാങ്ങില്ല? ഞങ്ങൾ നിങ്ങളുടെ സ്റ്റേജിൽ വന്ന് ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പതിവല്ല. കാരണം ഞങ്ങൾക്ക് സംശയമില്ല. സംശയമുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. സംശയം തീർന്നാലാണ് ഞങ്ങൾ മുജാഹിദായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് കത്ത് ഞാൻ സ്വീകരിച്ചില്ല. മറിച്ച് അവരോട് പറഞ്ഞു, വല്ലപ്പുഴയിലെ ഒരു മുജാഹിദും നിങ്ങളുടെ പരിപാടിക്ക് ചോദ്യം ചോദിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ ആ വല്ലപ്പുഴയിലെ SYS പ്രവർത്തകർ എന്നോട് പറഞ്ഞു, എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതുപോലൊരു പരിപാടി നിങ്ങൾ സംഘടിപ്പിക്കണം, എന്നിട്ട് ഞങ്ങൾക്കതിൽ സംശയം ചോദിക്കാൻ ഒരവസരം തരണം. ഞാൻ പറഞ്ഞു, ആലോചിക്കാം. നിങ്ങൾ പറഞ്ഞതിന് പിന്നെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആലോചിക്കാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടിയിൽ ഇന്നലെ വൈകുന്നേരം വല്ലപ്പുഴ SYS ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് ഫോണിൽ ഞാൻ ബന്ധപ്പെട്ടു. ദാ നാളെ ഞങ്ങളുടെ പരിപാടി വല്ലപ്പുഴ നടക്കാൻ പോകുന്നു, നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് സംശയം ചോദിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പോൾ കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞു. ഏതായിരുന്നാലും ആ ന്യായങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം അദ്ദേഹം ഇപ്പോൾ വന്നിട്ടുണ്ട്, ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. ഏതായിരുന്നാലും ഈ ഒരു സന്ദർഭത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, കത്തിൻ്റെ അവസ്ഥ വീട്ടിൽ വന്ന ആളുകൾ പറഞ്ഞു, ദൂരെയുള്ള ആളുകൾക്ക് വന്ന് ചോദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വല്ലപ്പുഴയിലെ ആളുകളുടെ സംശയം തീരട്ടെ. വല്ലപ്പുഴയിലെ ആളുകളും ദൂരെയുള്ള ആളുകളും വന്നാൽ ഒന്നാം സ്ഥാനം വല്ലപ്പുഴക്കാർക്ക് കൊടുക്കും. വല്ലപ്പുഴയിലെ ആളുകൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു ചോദ്യവും ഒരു ഉപചോദ്യം ഉള്ളു ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഏതായിരുന്നാലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. കുറച്ചു മുമ്പ് എന്നെ വിളിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 8:30 സൗകര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് കത്ത് തരുമോന്നാ ചോദ്യം ചോദിക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കത്ത് പിന്നെ കത്ത് അവർക്ക് കൊടുക്കില്ല തീരുമാനിച്ചു. കാരണം ഒരു കത്തുമായി ഒരു മാസമായി പിന്നാലെ നടക്കണം, ഇത് വാങ്ങണില്ല. പിന്നെ വേറൊരു കത്തുമായി നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് രാവിലെ ഒരു സംഭവം കൂടി ഉണ്ടായി, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. രാവിലെ ഒരു ടെലിഫോണിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്ന് വല്ലപ്പുഴയിൽ നിങ്ങളുടെ പരിപാടി നടക്കുന്നുണ്ടല്ലോ, ആ പരിപാടി അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഞങ്ങൾക്ക്, പിന്നെ വളരെ വിഷമുണ്ടാക്കും. നിങ്ങൾ സുന്നികൾ കുറച്ചാളുകൾ ഒരു പരിപാടി വെക്കുക, മുജാഹിദികൾ വേറെ പരിപാടി വെക്കുക, അത് കേൾക്കുന്ന ഞങ്ങൾക്ക് അലോസരം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ നിഷ്പക്ഷ മതിയാണ്. ഞാൻ ഒരു പിന്നെ വ്യാപാരിയുടെ ആളാണ് എന്ന് പറഞ്ഞാണ് വിളിച്ച ആളെയൊക്കെ ഞങ്ങൾക്ക് അറിയാം, നമ്പറും അവിടെ ഉണ്ട്, ആളൊക്കെ വ്യക്തമായിട്ട് അറിയാം, അദ്ദേഹം ഏത് സംഘടന ആളാണെന്ന് അറിയാം, ഏത് നിഷ്പക്ഷാണെന്ന് അറിയാം, ഏത് ചായ്വപ്പെട്ട ആളാണെന്നൊക്കെ അറിയാം. ഏതായിരുന്നാലും അദ്ദേഹം വിളിച്ച് മാന്യമായിട്ട് ആ ബഹുമാന്യ സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ പരിപാടി നിർത്തിവെക്കണം, അല്ലെങ്കിൽ പ്രശ്നമുണ്ടായാൽ പിന്നെ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ്. പക്ഷെ നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, വല്ലപ്പുഴയിൽ ഈ സ്റ്റേജ് പഞ്ചായത്ത് കെട്ടിയിട്ടുള്ളത് പരിപാടി വെക്കാൻ വേണ്ടിയിട്ടാണ്.
ആ ബഹുമാനി വ്യക്തി ആദ്യം പഞ്ചായത്തിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുക, അല്ലപ്പുഴയിലെ ഈ പഞ്ചായത്ത് സ്റ്റേജ് പൊളിച്ചു കളയണം, കാരണം ഇവിടെ ഇനി പര്യടനം നടത്താൻ പാടില്ല. ഒന്ന് ആദ്യം അദ്ദേഹം പഞ്ചായത്തിന് ഒരു അപേക്ഷ കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. രണ്ട്, ഇവിടെ കോൺഗ്രസ്സുകാർ പരിപാടി നടത്തുന്നു, സി പി എം പേര് നടത്തുന്നു, ലീഗുകാർ നടത്തി, എൻ ഡി എഫ് പേര് നടത്തി, അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തി, അതേപോലെ തന്നെ ബി ജെ പിക്കാർ നടത്തി, എസ് ഡി പിക്കാർ നടത്തി. മാത്രല്ല ഇവിടെ രാത്രി 12:00 വരെ മതപ്രഭാഷണം എന്നുള്ള നിലക്ക് പിന്നെ 20,000-50,000 വാട്സിൽ മൈക്ക് ഫിറ്റതുകൊണ്ട് വല്ലപ്പുഴ പഞ്ചായത്തിലെ പ്രദേശം മുഴുവൻ കേൾക്കുന്ന രീതിയിലുള്ള മതപ്രസംഗം നടത്തി. അതേപോലെ തന്നെ ഇവിടെ തന്നെ 11:00 to 12:00 നൌഷാദ് ആസരി 12:00 പരിപാടി, അപ്പോഴൊന്നുമില്ലാത്ത ഒരു അലോസരം, അതൊന്നും കേൾക്കുമ്പോല്ലാത്തൊരു ബുദ്ധിമുട്ട്. മുജാഹിദുകളുടെ പരിപാടി മാത്രം നടത്തുമ്പോൾ എന്താണ് എന്നതിലുള്ള വികാരം ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ നാട്ടുകാരെ അറിയിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുജാഹിദികൾക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് മൈക്ക് കെട്ടാനും പ്രസംഗിക്കാനും. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, മുജാഹിദികൾക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് പ്രസംഗിക്കാന്, പെർമിഷൻ എടുത്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മുജാഹിദികളുടെ പ്രസംഗം മാത്രം ഒരു അലോസരം ഉണ്ടാക്കുക എന്നുള്ളത് അത് ദുരുദ്ദേശപരമാണ് എന്നുണർത്തുകയാണ് ഇവിടെ. ഇൻഷാ അല്ലാ, ബഹുമാന്യ പണ്ഡിതൻ നാസിറുദ്ദീൻ റഹ്മാനി ഏകദേശം 8:30 വരെ നിങ്ങളോട് പ്രസംഗിക്കും. ഏതായാലും ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദ്യം ചോദിക്കാം ഉണ്ട് എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 8:30 പ്രസംഗം അവസാനിപ്പിക്കും. അതിനുശേഷം ഇവിടെ ചോദ്യോത്തര സെഷനാണ് നടക്കാൻ പോകുന്നത്. ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾക്ക് 2 ചെയർ കസേര ഇവിടെ ഈ ഭാഗത്തിട്ടുണ്ടായിരിക്കും. 2 ആളുകൾക്ക് വന്ന് അതിലിരിക്കാം, ചോദ്യം ചോദിക്കാം. ആ 2 ആളുകളുടെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ആളുകൾക്ക് വരാം. എല്ലാവരും കൂടി ഒന്നിച്ചു വന്നുകൊണ്ടുള്ള ചോദ്യം ചോദിക്കൽ ശരിയാവുകയില്ല. ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ ചോദ്യം മാത്രമേ അനുവദിക്കുള്ളൂ, പ്രസംഗം അനുവദിക്കുകയില്ല. ചോദ്യം ചോദിക്കാം, അത് ആ രീതിയിൽ അത് ചോദ്യത്തിനുമായി ബന്ധപ്പെട്ട് അവിടെ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ 2 സീറ്റുകൾ അറേഞ്ച്മെൻ്റ് ചെയ്യും, ആ സമയത്ത് അവർക്ക് ഇവിടെ ചോദ്യം ചോദിക്കാവുന്നതാണ്. ഇനി നാളെ ഈ പരിപാടി വെച്ചുകൊണ്ട് മുജാഹിദുകൾ ധൈര്യമുണ്ടെങ്കിൽ ചോദിക്കാൻ വരാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കാര്യമില്ല, അഡ്വാൻസായിട്ട് പറയണം, ഞങ്ങൾ ആ വെല്ലുവിളി ഞങ്ങളുടെ പരിപാടിയിലേക്ക് വരില്ല. നിങ്ങളുടെ മുഖാമുഖം പരിപാടിയിലേക്ക് ഞങ്ങൾ ചോദിക്കാനും വരില്ല, സദസ്സിലേക്ക് കയറി വരികയില്ല. പിന്നെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ പണ്ഡിതന്മാർ ഞങ്ങളുടെ പണ്ഡിതന്മാരും കൂടി ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരേ സമയം, നിങ്ങൾക്ക് 1.5 മണിക്കൂറാണ് ഞങ്ങൾക്ക് 1.5 മണിക്കൂർ, നിങ്ങൾക്ക് 10 മിനിറ്റാണ് ഞങ്ങൾക്കും 10 മിനിറ്റ്, നിങ്ങൾക്ക് ഓഡിയൻസ് 50 ആളാണെങ്കിൽ ഞങ്ങൾക്കും 50 ആൾ, ആ രീതിയിലുള്ള ഒരു സംവാദത്തിന് ഞങ്ങൾ ഇപ്പോഴും റെഡിയാണ്. കത്തിവിടണ്ട് ഏത് പ്രത്യേകിച്ചൊന്ന് രാവിലെ ഫോൺ ചെയ്ത ബഹുമാന്യ വ്യക്തി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കത്തൊന്ന് വാങ്ങിയിട്ട് ഈ എ പി സുന്നികളെ ഇതിലേക്കൊന്ന് കൊണ്ടുവരണമെന്ന് ബഹുമാന പുരസ്സരം അപേക്ഷിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് സംശയമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ പരിപാടിക്ക് വരില്ല എന്ന് പറഞ്ഞു. സംശയം തീരുമ്പോഴാണ് മുജാഹിദാകുന്നത്, സംശയം തീർന്നാലാണ് മുജാഹിദാവുക. അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിക്ക് വരില്ല, നാളെ അതുകൊണ്ട് വെല്ലുവിളിക്കേണ്ട കാര്യമില്ല. സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ്. അതിൻ്റെ വ്യവസ്ഥ എഴുതാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ ഇന്ന് രാത്രി തന്നെ ഇരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അതിൻ്റെ വ്യവസ്ഥക്ക് നിങ്ങൾ അറിയിച്ചാൽ മതി, അതൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി പിന്നെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എഴുതാനുള്ള ഈ പരിപാടി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി, ഇത് ബൈലക്സില് പിന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് പരിപാടി കേൾക്കാനും കാണാനുള്ള സൗകര്യമുണ്ട് എന്നും അറിയിക്കുന്നു. പ്രസംഗം അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ യോഗത്തിൽ വിഷയം അവതരിച്ച് സംസാരിക്കാൻ നസീറുദ്ദീൻ റഹ്മാനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.